പാർട്ടിക്കെതിരെയുള്ള പ്രചാരണത്തെ ശക്തമായി പ്രതിരോധിക്കാൻ CPM കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകി. TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷമുള്ള കേരളത്തിലെ സാഹചര്യം CPM അവൈലബിൾ പോളിറ്റ് ബ്യൂറോ വിലയിരുത്തി. TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന്റെ വിവരം അറിഞ്ഞയുടൻ CPM കേന്ദ്ര നേതാക്കൾ സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ടു. രാവിലെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിന്റെ സാന്നിധ്യത്തിൽ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്ന് കേരളത്തിലെ സാഹചര്യം വിലയിരുത്തി. പാർട്ടിയെ ശക്തമായി പ്രതിരോധിക്കാനുള്ള നിർദ്ദേശമാണ് സംസ്ഥാന നേതാക്കൾക്ക് കേന്ദ്ര നേതാക്കൾ നൽകിയത്. സംഭവത്തിൽ CPM ഒരു പങ്കുമില്ല എന്ന പ്രതികരണം കേന്ദ്ര നേതൃത്വം നൽകുകയും ചെയ്തു. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ പാർട്ടി ശക്തിയായി അപലപിക്കുന്നു. UDF നേതാക്കന്മാരുടെ പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിൽ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളതായി ഞങ്ങൾ സംശയിക്കുന്നു. ആരാണ് കുറ്റവാളി എന്ന് കണ്ടെത്തി ശിക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. CPM പോളിറ്റ് ബ്യൂറോ യോഗം നാളെ ദില്ലിയിൽ ചേരുന്നുണ്ട്. 20-ാം പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്ത പോളിറ്റ് ബ്യൂറോയുടെ ആദ്യ യോഗം പ്രധാനമായും സംഘടനാ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പുതിയ സാഹചര്യത്തിൽ TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷമുള്ള കേരളത്തിലെ സാഹചര്യവും പോളിറ്റ് ബ്യൂറോ വിലയിരുത്തും. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. CPM നേതാവ് TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിൽ പ്രതിഷേധിച്ച് UDF ആഹ്വാനം ചെയ്ത ഹർത്താലിനോട് സമ്മിശ്ര പ്രതികരണം. മിക്കയിടങ്ങളിലും KSRTC ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങി. കാര്യമായ അക്രമ സംഭവങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഹർത്താൽ വലിയ പ്രതികരണം ഉണ്ടാക്കിയില്ല. രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഹർത്താൽ. തെക്കൻ ജില്ലകളിൽ KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. മിക്ക കടകമ്പോളങ്ങളും തുറന്നു പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരത്ത് UDF പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. പത്തനംതിട്ടയിൽ ഹർത്താൽ അനുകൂലികൾ കടകമ്പോളങ്ങൾ അടിച്ചു തകർത്തു. ചില ഭാഗങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു. എറണാകുളത്ത് ഹർത്താൽ അനുകൂലികൾ സിനിമാ തിയേറ്ററുകൾ അടപ്പിച്ചു. പാലാരിവട്ടത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ യോഗങ്ങളും പ്രകടനങ്ങളും നടന്നു. മലബാർ മേഖലയിൽ ഹർത്താൽ ഭാഗികമാണ്. വടകര, ഒഞ്ചിയം മേഖലകളിൽ ഹർത്താൽ പൂർണ്ണമാണ്. ഈ മേഖലകളിൽ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഒഞ്ചിയം കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് ആഹ്വാനം നൽകിയ UDF നടപടിക്കെതിരെ കോൺഗ്രസ് MP ശശി തരൂർ ട്വിറ്ററിലൂടെ നടത്തിയ പ്രസ്താവനയിലാണ് തരൂർ UDF നിലപാടിനെ വിമർശിച്ചത്. ഹർത്താലിനെ ജനങ്ങൾ തള്ളിക്കളയണമെന്നും ട്വിറ്ററിലൂടെ അദ്ദേഹം ആവശ്യപ്പെട്ടു. TP ചന്ദ്രശേഖരന്റെ കൊലപാതകം CPMന്റെ ഗൂഢാലോചനയാണെന്നാണ് UDF നേതാക്കളുടെ ആരോപണം. അതേസമയം ചന്ദ്രശേഖരന് പോലീസ് സംരക്ഷണം നൽകാതിരുന്നത് UDF സർക്കാരിന്റെ വീഴ്ചയാണെന്നും നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് CPMനെതിരെ UDF നടത്തിയ ആരോപണമാണിതെന്നും ഇടതു നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. ഇൻവെസ്റ്റിഗേഷൻ കറക്റ്റായിട്ടുള്ള മാർഗത്തിലൂടെ പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഒരു കാര്യമുള്ളൂ, കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൊടും ക്രൂരമായ കൊലപാതകമാണ്. ഇതിന്റെ പ്രതികളെ കണ്ടെത്തണം. ചന്ദ്രശേഖരന്റെ കൊലയുമായി ബന്ധപ്പെട്ട പ്രതികളെ അടിയന്തരമായ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം. അതിൽ അമാന്തം കാണിക്കാൻ പാടില്ല. രാഷ്ട്രീയ വിരോധികളെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് വകവരുത്തി വരുതിയിലാക്കുക എന്നുള്ള തത്വം നമ്മൾ പഠിച്ചിട്ടില്ല. നിങ്ങൾ പുറത്താക്കേണ്ടതല്ലോ, നിങ്ങൾ പക്ഷേ ഞാൻ അവിടെ പോയൊരു ഒരു പുഷ്പചക്രം വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു പറഞ്ഞാൽ മാസറ്റ് പാർട്ടിക്കുണ്ടായിരിക്കുന്ന അക്കമ രാഷ്ട്രീയത്തിന്റെ രക്തപന്തിലിരുന്ന അധപ്പടനത്തിന്റെ പൂർണ്ണ ചിത്രമാകുന്നു ഈ കേരളത്തിൽ എന്നതിന്റെ അർത്ഥം. ഈ നിഷ്ഠൂരമായ കൊലപാതകം വളരെയധികം പ്രതിഷേധാർഹമാണ്. എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ കൊലപാതകം ചെയ്തവരെ ഒറ്റപ്പെടുത്തണം. ഈ അക്രമത്തിന്റെ പിന്നിൽ CPMന്റെ പ്രേരണയുണ്ടായിരുന്നു എന്നുള്ളതാണ് കോഴിക്കോടും ഒഞ്ചിയത്തും ഒക്കെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. അതിനെക്കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഇപ്പോൾ പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് സംശയിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വമാണ്. KPCC പ്രസിഡന്റ് എന്തിനാ അടച്ചിട്ട മുറിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച നടത്തുന്നത്? ഒഞ്ചിയം നെയ്യാറ്റിൻകരയിലും ചർച്ചയാകുന്നു. ചന്ദ്രശേഖരന്റെ കൊലപാതകം നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിന്റെ ഗതി തിരിച്ചുവിട്ടു. തന്നെ വകവരുത്താൻ കൊട്ടേഷൻ സംഘത്തെ നിയോഗിച്ചിരുന്നുവെന്നായിരുന്നു UDF സ്ഥാനാർത്ഥി സെൽവരാജിന്റെ പ്രതികരണം. കൊലപാതകത്തിൽ LDFന് പങ്കില്ലെന്ന്, LDF സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തേണ്ടതില്ലെന്ന് BJP സ്ഥാനാർത്ഥിയും പ്രതികരിച്ചു. CPM MLA രാജിയെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലമാണ് നെയ്യാറ്റിൻകര. തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ചൂടുപിടിക്കുന്ന സമയത്താണ് CPM വിമത നേതാവിന്റെ കൊലപാതകം. എന്നെയും എന്റെ കുടുംബത്തെയും നിരപരാധികളായ എന്റെ പെൺകുട്ടികളെയും ഒക്കെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢോദ്ദേശം, ഗൂഢാലോചന കൊട്ടേഷൻ സംഘത്തിന്റെ സഹായത്തോടു കൂടി പാർട്ടി നടത്തിയിരുന്നു എന്ന് പറഞ്ഞത്
വളരെ ശരിയാണെന്ന് തെളിയിക്കപ്പെട്ട സംഭവമായിരുന്നു. പാർട്ടിയെ വഞ്ചിച്ചുവെന്ന സി പി എം വിമർശനത്തെ നേരിടാൻ പറഞ്ഞുകൊണ്ടിരുന്ന ന്യായം സെൽവരാജ് ഇനി ശക്തിയോടെ പ്രചാരണ വേദികളിൽ ആവർത്തിക്കുമെന്ന് വ്യക്തം. എന്നാൽ സി പി എമ്മിന് പങ്കില്ലാത്ത കൊലപാതകത്തിൽ ഊന്നിയുള്ള ഇടതുവിരുദ്ധ പ്രചാരണം നെയ്യാറ്റിങ്കരയിൽ ഫലിക്കില്ലെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പക്ഷം. ഇത് നെയ്യാറ്റിങ്കര നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും അത് ബാധിക്കില്ല. കാര്യം സെൽവരാജ് തന്നെ വിശ്വസിച്ച പാർട്ടിയെയും ജനങ്ങളെയും വഞ്ചിച്ച് മറണ്ടൻ ചാടിയാണ്. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ ചൊല്ലി യു ഡി എഫ് എൽ ഡി എഫ് രാഷ്ട്രീയ പോര് മുറുകുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ അഭിപ്രായം ഇങ്ങനെ: വ്യത്യസ്ത അഭിപ്രായമുള്ള ആൾക്കാരെ കൊന്നൊടുക്കുന്ന രീതി, അത് ഏത് പാർട്ടിയായാലും അപലപനീയമാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്ക് സുരക്ഷിതത്വം പ്രദാനം ചെയ്യുന്ന കാര്യത്തിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, നെയ്യാറ്റിൻകര. ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകവും ബന്ധപ്പെട്ട് ചില നിർണായക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. പ്രതികളെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചു. ജയിലിൽ നിന്ന് അടുത്ത കാലത്തായി ഇറങ്ങിയ ചില രാഷ്ട്രീയ തടവുകാർ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഏറ്റവും ഒടുവിലായി ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് ഈ കാർ ചൊക്ലിയിൽ കണ്ടെത്തിയിരിക്കുന്ന കാർ തന്നെയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നതെന്ന്, ഈ കൊലപാതകത്തിന് എത്തിയ സംഘം ഉപയോഗിച്ചിരിക്കുന്നതെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റൊരു സുപ്രധാനമായ വസ്തുത, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫോറൻസിക് ബാലിസ്റ്റിക് പരിശോധനകൾ നടത്തും. അതിനുശേഷം മാത്രമേ കാർ തുറന്ന് പരിശോധിക്കുകയുള്ളൂ. കാറിൻ്റെ കേടുപാടുകൾ സംബന്ധിച്ച് പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിലും മറ്റ് ദൃക്സാക്ഷി മൊഴികളും അനുസരിച്ച് ഇതേ കാർ തന്നെയാണ് ഉപയോഗിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാത്രി വെളിച്ചത്തിൽ കണ്ടതിനാൽ ഇത് സിൽവർ ആണെന്ന് ആദ്യം ധരിച്ചുവെങ്കിലും ഇപ്പോൾ ഗോൾഡൻ മെറ്റാലിക് കളർ ാണെന്നാണ് പോലീസിന്റെ നിഗമനം. മറ്റൊരു സുപ്രധാനമായ കാര്യം, ഈ കേസിൽ ഉൾപ്പെട്ട ആളുകളെ സംബന്ധിച്ചുള്ള സൂചനകളും ലഭിച്ചു കഴിഞ്ഞു. ഈ കാർ തലശ്ശേരിയിൽ സ്വദേശിയായ നവീൻ എന്ന റെന്റേ കാർ ഉടമയിൽ നിന്നും ഷെഫീഖ് എന്നയാളാണ് വാടകയ്ക്കെടുത്തതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. ഇതിൽ ഷെഫീഖ് മറ്റാർക്കെങ്കിലും മറിച്ച് നൽകിയോ എന്നുള്ള കാര്യം, റെന്റേ കാർ ഒക്കെ അത്തരത്തിൽ കൊടുക്കാറുണ്ട്, അതും പോലീസ് തിരക്കി വരുന്നതേയുള്ളൂ. മാത്രവുമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഉൾപ്പെട്ടിട്ടുള്ള, ഈ അക്രമം നടത്തിയിട്ടുള്ള, കൊലപാതകം നടത്തിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പ്രാഥമിക സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ പേരുവിവരങ്ങൾ ലഭ്യമല്ല. എന്നാൽ വളരെ ഏഷ്യാനെറ്റ് ന്യൂസിൽ ലഭിച്ച വളരെ സുപ്രധാനമായ വിവരമനുസരിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ രാഷ്ട്രീയ തടവുകാരായി കഴിയുന്ന ചില ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. കഴിഞ്ഞ മാസം നാദാപുരത്തെ ചെക്കായിട്ട് നടന്ന ഒരു തടവുപുള്ളിയുടെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഗൂഢാലോചന നടന്നു എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വളരെ സുപ്രധാനമായ വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് ഇങ്ങനെ ഇത്തരം ഈ നിഗമനങ്ങളിൽ പോലീസ് നീങ്ങുകയാണെങ്കിൽ ഇതിൻ്റെ അറ്റം ഒരുപക്ഷെ ചില രാഷ്ട്രീയ നേതാക്കളിൽ എത്തിയേക്കാമെന്ന് പോലും സൂചനയുണ്ട്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ വിട്ടുപറയാൻ പോലീസ് തയ്യാറില്ല. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ച് തന്നെയാണ് രാഷ്ട്രീയക്കാരുടെ മേൽനോട്ടത്തിലുള്ള, രാഷ്ട്രീയക്കാരുടെ നിയന്ത്രണത്തിലുള്ള ക്വട്ടേഷൻ സംഘം തന്നെയാണ് പൂർണ്ണമായും ഇത് ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തി പരിചയമുള്ള ആളുകളുടെ ഇതിലെ പങ്കും പോലീസ് അന്വേഷിച്ചു വരികയാണ്. സ്വാഭാവികമായും ഇതിലേക്കൊക്കെയുള്ള നിഗമനങ്ങൾ പോലീസ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എത്തുമെന്നാണ് സൂചന. സ്ഥിരീകരിക്കാത്തവരുമനുസരിച്ച് രണ്ട് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും ആളുകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന സൂചന. ഷാജഹാൻ, ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഒരു രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് നടന്നിരിക്കുന്നത്. ജയിലിൽ നിന്ന് ഇറങ്ങിയ രാഷ്ട്രീയ കേസുകളിലെ പ്രതികൾ ഇവർ ഏത് കക്ഷികളിൽപ്പെട്ടവരാണ് എന്നത്, ആ രീതിയിലുള്ള എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? രഞ്ജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവരുടെ പേരുവിവരങ്ങളും മറ്റും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും സി പി എമ്മിലേക്ക് തന്നെയാണ് അന്വേഷണം ചെന്ന് മുട്ടുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ തടവുകാരും മറ്റും കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള രാഷ്ട്രീയ തടവുകാർ, നമുക്കറിയാവുന്ന പോലെ കണ്ണൂർ ജില്ലയിൽ കാലാകാലങ്ങളായി നടന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പ്രതികളായുള്ളവരും പിന്നീട് അവരെ സി പി എം തന്നെ സംരക്ഷിക്കുകയും അവരുടെ കേസുകൾ നടത്തുകയും ചെയ്യുന്ന ഒട്ടേറെ പേരുണ്ട്. ഇതിൽ വളരെ കുപ്രസിദ്ധനായ ഒരു കുറ്റവാളിയുടെ പേര് കൂടി പറയപ്പെടുന്നുണ്ട്. അയാളുടെ പേര് ഇപ്പോൾ തൽക്കാലം വെളിപ്പെടുത്തുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ പങ്കുണ്ടോ എന്ന് പോലീസ് പ്രാഥമികമായി അന്വേഷിക്കുന്നു. ഏതായാലും ഇദ്ദേഹം ഉണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമല്ലെങ്കിൽ പോലും ചൊക്ലിയിൽ ഈ കാറ് എടുത്തിട്ടുള്ളത്, ഈ കാറ് വാടകയ്ക്ക് എടുത്തിട്ടുള്ള ആളുമായും സ്വാഭാവികമായും സി പി എമ്മുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ച് വരികയാണ്. പോലീസ് ഇക്കാര്യങ്ങളൊന്നും സ്ഥിരീകരിക്കുന്നില്ല എങ്കിൽ പോലും രാഷ്ട്രീയ ബന്ധങ്ങളിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെന്നുമുട്ടുന്നത്. ഷാജഹാൻ, കസ്റ്റഡിയിലായ ആളുകളുടെ എന്തെങ്കിലും സംബന്ധിച്ച് ആ രീതിയിലുള്ള എന്തെങ്കിലും പുതിയ നിർണായക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? രഞ്ജിത്ത്, കസ്റ്റഡിയിലായി എന്ന് പോലും പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. രണ്ട് പേരെ പോലീസ് സംഘം കണ്ടു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇത് ഇവരെ കസ്റ്റഡിയിലെടുത്തോ, ഇവരെ തന്നെയാണോ, ഇവരുമായി ബന്ധമുള്ള ആളുകളാണോ തുടങ്ങിയ പല സംശയങ്ങളുമുണ്ട്. അതുകൊണ്ട് അവരെ കസ്റ്റഡിയിലെടുത്തു എന്നോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ പോലീസിൻ്റെ പിടിയിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ കേസിൽ ആളുകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് സുപ്രധാനമായ വസ്തുത. ഈ കേസ് ഈ കൃത്യം നടത്തിയ ആളുകളെ പോലീസ് പ്രാഥമികമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇതിൻ്റെ കേസ് അന്വേഷണത്തെ തുടർവേളകളിൽ
തീർച്ചയായും പ്രതികളിലേക്ക് തന്നെ എത്തും, പ്രതികൾ പിടിയിലാകുമെന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ പൂർണ്ണമായും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. പോലീസ് നൽകുന്ന സൂചന അനുസരിച്ച് 24 മണിക്കൂർ ഞങ്ങൾക്ക് തരൂ, ഈ കേസിന്റെ ഏറ്റവും നിർണായകമായ തുമ്പുകൾ പുറത്തുവരുമെന്നാണ് പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷാജാൻ, വളരെ വേഗത്തിൽ തന്നെ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു. കസ്റ്റഡിയിലെടുത്ത കാർ ഇപ്പോൾ പരിശോധനകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണോ? ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, കസ്റ്റഡിയെടുത്ത കാർ ഇപ്പോൾ ഡി ഐ ജി എസ് രഞ്ജിത്ത് സ്ഥലത്തെത്തി കഴിഞ്ഞു. കാറിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം കൊലപാതകത്തിന് ഉപയോഗിച്ചു എന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞ കാറിന്റെ ദൃശ്യങ്ങളാണ്. കെ എൽ 558D8144 രജിസ്ട്രേഷൻ നമ്പറിലുള്ള ഇന്നോവ കാറാണ്. ചൊക്ലിയിൽ ഒഴിഞ്ഞ പ്രദേശത്ത് ഉപേക്ഷിച്ച നിലയിലാണ് സ്വർണ്ണ നിറത്തിലുള്ള ഈ വാഹനം കണ്ടെത്തിയത്. കണ്ണൂരിലെ ചൊക്ലിയിൽ നിന്നാണ് വാഹനം കണ്ടെത്തിയത്. ഈ കാർ തന്നെയാണ് അക്രമികൾ ഉപയോഗിച്ചിരുന്നത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. തലശ്ശേരി രജിസ്ട്രേഷനുള്ള കാറാണ്. ഇത് ഒരാളിൽ നിന്ന് വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കുകയായിരുന്നു. വാടക റെൻ്റേ കാർ ബിസിനസ്സുള്ള ഒരാളിൽ നിന്നാണ് ഈ കാർ വാടകയ്ക്കെടുത്തത്. അല്പസമയം മുമ്പാണ് പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞത്. ഇന്നലെ രാത്രി വൈകി ഇവിടെ ഉപേക്ഷിച്ച കാറാണ് ഇത്. പോലീസ് അക്രമികൾ ഉപയോഗിച്ച കാറാണ് എന്ന രീതിയിലുള്ള നിർണായകമായ ഒരു തെളിവുകൾ പോലീസിന് ലഭ്യമായി കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഷാജഹാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായും പ്രതികളിലേക്ക് ചെന്നെത്തുന്നു. 24 മണിക്കൂറിനകം പ്രതികളുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഷാജഹാൻ, കാർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണോ? രഞ്ജിത്ത്, പൂർണ്ണമായും ആ പ്രദേശം ഒന്നാകെ തന്നെ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഡി ഐ ജി എസ് ശ്രീജിത്തും എസ് പിയും അടക്കമുള്ള കണ്ണൂർ എസ് പിയും അടക്കമുള്ള പ്രമുഖരെല്ലാം തന്നെ അവിടെ എത്തിക്കഴിഞ്ഞു. തലശ്ശേരി ഡി വൈ എസ് പി, കുറ്റിയാടി സി ഐ തുടങ്ങി ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും ഇന്ന് കാലത്ത് ഇന്ന് 1 മണിക്കൂർ മുമ്പ് മുതൽ ഇവിടെ ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ഡി ഐ ജി എസ് ശ്രീജിത്ത് ഏതാണ്ട് 1/2 മണിക്കൂർ മുമ്പ് എത്തിയതിന് ശേഷമാണ് കാറിൻ്റെ കേടുപാടുകളും മറ്റും പോലീസിൻ്റെ സാഹചര്യ തെളിവുകളും മറ്റും പരിശോധിച്ച ശേഷം മാത്രം ഇത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, പോലീസ് ഇപ്പോഴും കാർ തുറന്നിട്ടില്ല. പോലീസ് പറയുന്നത് ബാലിസ്റ്റിക് ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഫോറൻസിക് പരിശോധനകൾ നടത്താനുണ്ട്, കൈവിരൽ അടയാളങ്ങൾ ശേഖരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായി പൂർണ്ണമായും ശാസ്ത്രീയമായ ഒരു അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കാറിൻ്റെ അകത്തുള്ള പരിശോധന പോലീസ് ഇപ്പോഴും നടത്തിയിട്ടില്ല. പക്ഷേ പോലീസ് ഏറെക്കുറെ സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, സിൽവർ കളർ എന്നുള്ളത് രാത്രി ഒരുപക്ഷെ ദൃക്സാക്ഷികൾ കണ്ടതിൻ്റെ പ്രശ്നമായിരിക്കാം. പക്ഷേ അവർ നൽകിയ അടയാളങ്ങൾ അനുസരിച്ചും ഒപ്പം തന്നെ കാർ ബൈക്കിനെ ഇടിച്ചു വീഴ്ത്തിയെന്നടക്കമുള്ള സാഹചര്യ തെളിവുകൾ പരിശോധിച്ചു നോക്കുമ്പോഴും ഒക്കെ ഈ കാർ തന്നെയാണ്. അതുകൊണ്ടാണ് പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ കാർ ഉപേക്ഷിച്ച സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ കൊണ്ടുവന്ന് കാർ ഉപേക്ഷിക്കാനുള്ള കാരണം എന്തായിരിക്കും? ചൊക്ലിയിലെ മാരാപ്പിടിക എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ റിമോട്ടായിട്ടുള്ള വളരെ ഉൾപ്രദേശങ്ങളിൽ ഒരു സ്ഥലത്താണ് ഈ കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി ആളുകൾ അവരുടെ വീടുകളിലേക്ക് പോകുമ്പോൾ ഇതുവഴി ഇങ്ങനൊരു ഈ വഴിയിൽ ഇങ്ങനൊരു കാർ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വളരെ ശ്രദ്ധേയമായ ഒരു വസ്തുത. ഒരുപക്ഷെ നാട്ടുകാർ ഈ വാർത്ത കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഇന്നത്തെ ഈ വാർത്ത കണ്ടതിനെ തുടർന്ന് നാട്ടുകാരും ഒപ്പം തന്നെ പോലീസും ശാസ്ത്രീയമായി നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഈ കാറിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായും ഈ കാറ് ഇത്തരത്തിലുള്ള സ്ഥലത്ത് ഉപേക്ഷിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത് ആ സ്ഥലത്ത് ഒരുപക്ഷെ ഈ കേസിൻ്റെ ദിശ ചെന്നു നിൽക്കുകയാണെങ്കിൽ സി പി എമ്മിൻ്റെ വളരെ അധികം സ്വാധീനമുള്ള ഒരു മേഖലയാണത്. സ്വാഭാവികമായും അവിടെ ഒരു കാർ നിർത്തി ഇത്തരത്തിൽ രക്ഷപ്പെടുന്നത് അത്തരമൊരു സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമാണ്. അതുകൊണ്ട് അത്തരമൊരു സുരക്ഷിതമായ താവളം തേടിയാണ് അവിടെ കാർ പാർക്ക് ചെയ്തത് എന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായ നിഗമനം. ഇത് തന്നെയാണ് ഇതിൻ്റെ രാഷ്ട്രീയ കാരണവും എന്ന് പറയുന്നത്. ഒരുപക്ഷെ അവർ ഈ പറയുന്ന ഒഞ്ചിയം മേഖലയിൽ നിന്ന് അവർ പെരിങ്ങത്തൂർ, നാദാപുരം തുടങ്ങിയ അതുവഴി കടന്നു വന്നായിരിക്കും ഈ മേഖലയിൽ എത്തിയിരിക്കുന്നത്. വെള്ളികുളങ്ങര എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള വള്ളിക്കാട് വെച്ചാണ് ഈ അക്രമ സംഭവം നടന്നിരിക്കുന്നത്. ഞങ്ങളുടെ കണ്ണൂർ പ്രതിനിധി ഷിജുവും ചേരുന്നു ടെലിഫോൺ ലൈനിൽ. ഷിജു, കാറുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന നിർണായക വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്തെ, കാർ ഇപ്പോഴും ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന പൂർത്തിയായി കഴിഞ്ഞു. ഡി ജി പി അതുപോലെ കണ്ണൂർ എസ് പി രാഹുൽ ആർ നായർ ഉൾപ്പെടെയുള്ള ആ സംഘം ഇപ്പോഴും ഈ സ്ഥലത്ത് തന്നെയുണ്ട്. വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഈ കാറിന്റെ മറ്റു കാര്യങ്ങൾ, പ്രതികളെ കുറിച്ചുള്ള സൂചനകളെല്ലാം തന്നെ ലഭ്യമാകുകയുള്ളൂ. ഏതായാലും ചൊക്ലിയിലെ ഒരു ഉൾപ്രദേശത്താണ് കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു ഗോൾഡൻ കളറുള്ള ഇന്നോവ കാർ